പരസ്പരം സ്നേഹിക്കാനും സമ്മതിക്കാനും സഹായിക്കാനും ലോക മലയാളികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ഫ്ലവേഴ്സ് ഫാമിലിയുടെയും 24 വാർത്താ ചാനലിൻ്റെയും സംയുക്ത സംരംഭമായ 24 കണക്റ്റിൻ്റെ റോഡ് ഷോ തുടരുകയാണ്. ഇന്ന് റോഡ് ഷോ പാലക്കാട് ജില്ലയിലാണ് പര്യടനം നടത്തുക. ഇന്ന് രാവിലെ 9 മണിക്ക് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങുന്ന റോഡ് ഷോ ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് ചന്ദ്രനഗറിലെ KLM മാക്സിവാപ്പ് ഇൻവെസ്റ്റ് ഓഫീസിന് മുന്നിൽ എത്തിച്ചേരും. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ നെൽകർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് നെല്ലും പതിരും എന്ന വിഷയത്തിൽ ജനകീയ സദസ്സുണ്ടാകും. 24 അവതാരകൻ TK റീജിത്ത് ചർച്ച നയിക്കും. റോഡ് ഷോ എത്തിച്ചേരുന്ന സ്ഥലങ്ങളിൽ ഫ്ലവേഴ്സ് താരങ്ങളുടെ കലാപരിപാടികൾ ഉണ്ടാകും. അതേപോലെ കോമഡി ഉത്സവത്തിൻ്റെ കലാകാരന്മാരും സർഗധനരായ ആളുകളും ഒക്കെ തന്നെ ഇതിൽ അണിചേരുന്നുണ്ട്. ജനങ്ങളും നല്ല സ്വീകരണമാണ് 24 കണക്ട് നൽകുന്നത്. താങ്ക് യു ജനങ്ങൾ. കണക്ട് സമൂഹത്തിൽ സഹായം ആവശ്യമുള്ളവരെയും സഹായം നൽകാൻ മനസ്സുള്ളവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന 24 ബൃഹത് പദ്ധതിയാണ് വിവിധ ജില്ലകളിലെ വിജയകരമായ പര്യടനം പൂർത്തിയാക്കി പാലക്കാടിന്റെ മണ്ണിലെത്തുന്നത്. തിരുവനന്തപുരത്തു നിന്ന് ആരംഭിച്ച ജാഥ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വിവിധ ജില്ലകളിൽ ആവേശം സൃഷ്ടിച്ചാണ് പാലക്കാട് എത്തുന്നത്. വലിയ ജനപിന്തുണയാണ് ഓരോ ദിവസവും യാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനത്തിൽ പാലക്കാട് കൂറ്റനാട് സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്തും ചന്ദ്രനഗറിലെ KLM മാക്സിവാപ്പ് ഇൻവെസ്റ്റിന് സമീപവും ആലത്തൂരിലെ സ്വാതി ജംഗ്ഷനിലുമാണ് ആവേശം നിറച്ച പ്രചരണ യാത്രയെത്തുക. രണ്ടാം ദിനത്തിൽ പാലക്കാട് നഗരത്തിലും അലനല്ലൂരിലും മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ഡാം പരിസരത്തുമാണ് പര്യടനം. ഓരോ പ്രചരണ വേദികളിലും ആവേശം നിറയ്ക്കാൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെയും കോമഡി ഉത്സവത്തിലെയും കലാകാരന്മാരുടെ പരിപാടികൾക്കൊപ്പം സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പും തത്സമയ സമ്മാന വിതരണവും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ആലത്തൂരിൽ നടക്കുന്ന സംവാദം 24 അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ TK റീജിത്ത് നയിക്കും. 24 പാലക്കാട്. ഒരു 3 വർഷം കൊണ്ട് 1 കോടി ജനങ്ങളിൽ എത്തണം 24 കണക്ട് എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഇന്ത്യയിലെ ജനങ്ങളെ സഹായിക്കാൻ താല്പര്യമുള്ള ഒരുപാട് കമ്പനികളുണ്ട്. അവരുടെ CSR പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കണക്കിൽ ചേർക്കുക, അതേപോലെ സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തുക. അപ്പോൾ ഒരിക്കലും പ്രവാസികളും അങ്ങനെയുള്ള ആളുകളും കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളുകളും ഒക്കെ പലപ്പോഴും സംശയിക്കുന്നത് അവരുടെ സഹായധനം അർഹമായ കരങ്ങളിൽ എത്തില്ല എന്നാണ്. 24 കണക്റ്റിലൂടെ നമ്മളത് ഉറപ്പ് നൽകുകയാണ്. അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയായിരിക്കും സഹായങ്ങൾ ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ധൈര്യമായിട്ട് ഇതിൽ അംഗങ്ങളാകണം. ഒരുപക്ഷെ പുതിയൊരു കേരളം കെട്ടിപ്പടുക്കാൻ നമുക്കും ആവശ്യമായ സംഭാവനകൾ നൽകാം. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എതിരല്ല, പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിൽ ഇതിന് താല്പര്യമില്ല. അതോടൊപ്പം തന്നെ സമുദായിക പരിഗണനകളും ഇതിലില്ല. യങ്സ് ജനറേഷനെ ലഹരി മുക്തമാക്കുക, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക, അവർ കൈപിടിച്ച് നല്ല വഴിയിലേക്ക് നടത്തുക, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യമുള്ളൂ. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 2 ടെലഫോൺ നമ്പറുണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാൻ. 8 1 99 1 6 0 2, അതുപോലെ 8 1 99 1 2 6 0. ഈ 2 നമ്പറിലേക്കും നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ കിട്ടും. അതേപോലെ നിങ്ങൾക്ക് ഇതിനൊരു അപേക്ഷാ ഫോറം ഉണ്ട്, പ്രവേശന ഫീസ് ഇല്ല. അപ്പോൾ ഈ അപേക്ഷാ ഫോറം പൂരിപ്പിക്കാനും ഒക്കെ എന്തെങ്കിലും സംശയമെന്നല്ല, സംശയം എൻ്റെ ഒന്നും അതിലില്ല കേട്ടോ. വളരെ ലളിതമായൊരു അപേക്ഷാ ഫോറമാണ്. 24news.com/24connect എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് വിശദാംശങ്ങൾ ലഭിക്കും. അപ്പോൾ നമ്മൾ ഒന്നിച്ച് നീങ്ങും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യാൻ പറ്റും. പ്രക്ഷേപണം മാത്രമല്ല, പ്രവർത്തനം കൂടി നമുക്ക് ചെയ്യാൻ കഴിയും. ഡയറക്റ്റ് ആക്ഷൻ.